പവർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഗസ്റ്റ് റൂമിലെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ജനസേവനത്തിന് വേണ്ടി ജീവിതം തന്നെ ഉരിഞ്ഞുവച്ച കുട്ടനാടിൻ്റെ പ്രിയങ്കരനായ MLA തോമസ് ചാണ്ടി അവരുകളാണ്. അദ്ദേഹത്തെ ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, ബിസിനസ്സിലൂടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങ്. എന്നാൽ പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല കുട്ടനാടിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങ് മുന്നോട്ട് കടന്നു വരുവാനിടയായി തീർന്നു. ജനങ്ങൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി കുട്ടനാട്ടിലെ ജനങ്ങൾ അങ്ങേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ബിസിനസ് ലോകത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് കടന്നു വരുവാനുള്ള സാഹചര്യം? ഞാൻ വിദേശ രാജ്യത്ത് ജോലിക്ക് പോകുന്നതിന് മുൻപ് ഞാൻ കുട്ടനാട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എന്നാൽ അന്നത്തെ വീട്ടിലെ സാഹചര്യങ്ങൾ രാഷ്ട്രീയം തുടർന്നു കൊണ്ടുപോകാതെ കയ്യിൽ കിട്ടിയ വിസയുമായി ഉപജീവനത്തിന് വേണ്ടി ഒരു മഹാസമുദ്രത്തിനും ഒരു മരുഭൂമിക്കും അപ്പുറത്തേക്ക് കടന്നു പോകാൻ ദൈവം ഒരു അവസരം തന്നു. ചെന്ന ദേശത്തൊക്കെ ചെയ്ത എല്ലാ ബിസിനസ്സുകളും വിജയിച്ചു. തിരിച്ച് എൻ്റെ നാടുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിന് മുൻപ് തന്നെ എൻ്റെ അമ്മച്ചിയുടെ നിർബന്ധപ്രകാരം നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് പാവങ്ങൾക്ക് വീട് വെക്കാനും അതുപോലെ ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക് ടോയ്ലറ്റ് വെച്ച് കൊടുക്കാനും പിള്ളേരെ പഠിപ്പിക്കുന്നതിനും ക്യാൻസർ രോഗികൾക്കൊക്കെ കൊടുത്ത് നാടിനോടൊരു ബന്ധമുണ്ടായിരുന്നു. പിന്നെ കെ കരുണാകരനെ പോലെയുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം തിരിച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ ഞാൻ പൂർണ്ണമായി കുവൈറ്റിൽ നിന്ന് വിട്ടുപോന്നിട്ടില്ല ഇതുവരെ. പക്ഷേ ഞാൻ ആലപ്പുഴയിലെ ഒരു ടൂറിസം ഒരു റിസോർട്ട് പണിയിപ്പിച്ച കാലത്ത് പകുതി സമയം ഇവിടെയും പകുതി സമയം ഗൾഫിലുമായിട്ട് നിന്ന് ആ സമയത്താണ് തിരിച്ച് രാഷ്ട്രീയത്തിൽ കരുണാകരൻ്റെ നിർബന്ധപ്രകാരം പ്രവേശിച്ചതും അദ്ദേഹം തന്നെ സീറ്റ് തന്നതും ഞാൻ MLA ആയതും. അതുകൊണ്ട് നാട്ടുകാർക്ക് തീർച്ചയായും MLA ആകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊരു വിശ്വാസമുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും വിജയം. കേരള രാഷ്ട്രീയത്തിൽ അങ്ങ് തുടർന്ന് വന്നതിനെ കുറിച്ച് പറയുവാനിടയായി തീർന്നല്ലോ. പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് വേണ്ടി കുവൈറ്റ് ചാണ്ടി എന്ന് പറയപ്പെടുന്ന പേരുകൊണ്ട് കുട്ടനാട്ടുകാരുടെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ജനോപകാരമായിരിക്കുന്ന അനേക കാര്യങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആദ്യത്തെ 5 വർഷം അങ്ങ് MLA ആയിരുന്ന സമയത്ത് നിരവധി വികസന പദ്ധതികൾ അങ്ങ് കുട്ടനാട്ടിന് വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാം. എല്ലാ MLAമാരും ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുവാൻ സർവശക്തനായ ദൈവം ഒരവസരം തന്നു. ആ അവസരം മറ്റൊന്നുമല്ല, കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി ശരത് പവാർ കേരളത്തിൽ വന്നപ്പം അദ്ദേഹത്തെ കുട്ടനാട്ടിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തണമെന്ന് ഞാനും അന്നത്തെ കളക്ടറും കൂടെ ആലോചിച്ച് ബോട്ടിൻ്റെ മുകളിൽ കയറ്റി മന്ത്രിമാരുൾപ്പെടെ വലിയൊരു സംഘം പത്രക്കാരുൾപ്പെടെയുള്ള ആളുകൾ ആലപ്പുഴ നിന്ന് ആർ ബ്ലോക്കിലൂടെ സി ബ്ലോക്കിലെ കുട്ടനാടിൻ്റെ വിരുമാറിലൂടെ ഇങ്ങനെ ബോട്ട് ഓടിച്ച് കൊമരകത്ത് ചെല്ലുന്ന 2.5 മണിക്കൂർ സമയം എനിക്ക് മാത്രമേ അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം കിട്ടുകയുള്ളൂ. ഞാനാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്നത്. ഈ സമയം കൊണ്ട് കുട്ടനാട് എന്താണെന്നും കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഈ കിടക്കുന്ന 2 വശത്തും കിടക്കുന്ന കായലും പാടശേഖരങ്ങളെല്ലാം ഒരു കൃഷി കഴിഞ്ഞ് 8 മാസം വെറുതെ കിടക്കുകയാണെന്നും ഇതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ 2 കൃഷിയാക്കാമെന്നും അല്ലെങ്കിൽ മീൻ വളർത്തൽ തുടങ്ങാമെന്നും പിന്നെ കർഷക തൊഴിലാളികൾ ഒരുപാട് പേര് 2ാം കൃഷി ഇല്ലാത്തത് കൊണ്ട് 2-3 മാസം വീടിൻ്റെ മുറ്റത്തും പെരയ്ക്കകത്തും വെള്ളവുമായിട്ട് ജീവിക്കുന്നത് ഉൾപ്പെടെയുള്ള കുട്ടനാടിൻ്റെ മുഴുവൻ ഭൂമിശാസ്ത്രങ്ങളും ഇദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹം ഒരു 15 പ്രാവശ്യമെങ്കിലും പോക്കറ്റിൽ നിന്ന് ഡയറി എടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആ ഡയറിയിൽ കുറിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയല്ല, NCP ആയിട്ടില്ല, ഞാൻ DIC നിൽക്കുന്നേയുള്ളു. അപ്പോൾ DIC NCPയുമായി ലയിപ്പിക്കാൻ കരുണാകരനെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിറ്റേ ആഴ്ചയിലാണ് ലയന സമ്മേളനം. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എനിക്ക് എന്നെ മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന്താ ഇങ്ങനെ ചോദിക്കുന്നത്, കുട്ടനാടിൻ്റെ MLA ആണെന്ന് പറഞ്ഞല്ലോ.
ഉടനെ അദ്ദേഹം ഇങ്ങനെ തല കുലുക്കി, മനസ്സിലായില്ല എന്നുള്ള മട്ടിൽ. ഞാൻ പറഞ്ഞു, ഐ ആം ദി ഒള്ളി എം എൽ എ ഓഫ് ശ്രീ കെ കരുണാകരൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട്, ആർ യു ക്വൈറ്റ് ചാണ്ടി? അപ്പോൾ എന്നെ അതിന് മുമ്പേ അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ചിരിച്ചിട്ട് പോയി. എവിടെ നിന്ന് പോയാൽ, ഡൽഹി പോയാൽ ശരപ്പവാർ തോമസ് ചാണ്ടിയെ മറന്നില്ല, കുട്ടനാടിനെ മറന്നില്ല. അങ്ങനെയാണ് എം എസ് സ്വാമിനാഥനെ കേരളത്തിലേക്ക് ഈ കുട്ടനാടിന് വേണ്ടി ഒരു വലിയ സമഗ്ര വികസന പദ്ധതി ഉണ്ടാക്കി, എങ്ങനെ ഈ എം എൽ എ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കാൻ കഴിയും എന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നതും വന്നതിന് ശേഷമാണ് എൻ്റെ ബോട്ടും വണ്ടിയെല്ലാം ഉപയോഗിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ ടീമായിട്ട് നടന്നതും. 1840 കോടി രൂപയുടെ പദ്ധതി ഉണ്ടായി. അതവിടെ ചെന്ന് കേന്ദ്ര ക്യാബിനറ്റിൽ 2 പ്രാവശ്യം തർക്കം വന്നപ്പോഴും ശരത് പവാർ ശക്തി ഉപയോഗിച്ചാണ് അത് പാസ്സാക്കിയത്. പിന്നെ എക്കെ ആന്റണിയും വയലാർ രവിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ശരത് പവാറിന് അവരും ഇതിന് മാനസികമായി, അവർ കുട്ടനാട്ടിൽ വർണ്ണാശ്രമത്തിലൂടെയാണല്ലോ ഇവരെല്ലാം ഒരു കാലത്ത് നേതാക്കന്മാരായത്. അതുകൊണ്ട് അവർ രണ്ടുപേരും അതിന് പിന്തുണ തന്നിട്ടുണ്ട്. അങ്ങനെ ഏതായാലും ഞാൻ എം എൽ എ ആയിരുന്ന കാലത്ത് ആ പദ്ധതി അനുവാദം കിട്ടി തുടങ്ങി. ഇപ്പം വളരെ വേഗത്തിൽ അതിൻ്റെ ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടിൻ്റെ ഒരു ശാപമോക്ഷമായി മാറാൻ പോവുകയാണ് കുട്ടനാട് പാക്കേജ്. ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ വലിയ അംഗീകാരമാണ് കഴിഞ്ഞ 5 വർഷത്തെക്കാട്ടിലും വൻപിച്ചമായിരിക്കുന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും അങ്ങ് കുട്ടനാട് എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നത്. ഈ എം എൽ എ എന്ന നിലയിൽ അങ്ങ് എം എൽ എ ആകുന്നതിന് മുമ്പേ പാവപ്പെട്ടവരെ സഹായിക്കുകയും കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ പുതിയ അടുത്ത 5 വർഷത്തേക്ക് അങ്ങയുടെ പ്രവർത്തന പദ്ധതികൾ, കാരണം വലിയൊരു ഭൂരിപക്ഷത്തിലാണ് അങ്ങ് ഈ കുട്ടനാട്ടുകാർ അങ്ങനെ സ്നേഹിച്ച് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, തീർച്ചയായിട്ടും അടുത്ത ഒരു 5 വർഷത്തേക്കിന് കുട്ടനാട്ടിനെ കുറിച്ചുള്ള വികസന സ്വപ്നങ്ങൾ ധാരാളമുണ്ട്. അതിൽ ചിലതൊന്ന് പങ്കുവയ്ക്കാം. ഒന്ന്, ഈ കുട്ടനാട് പാക്കേജ് സുതാര്യമായി അത് എഴുതിയവരെന്ത് എന്താണ് വിഭാവനം ചെയ്തത് അതുപോലെ സുതാര്യമായി വേഗം നടപ്പിലാക്കണം. ഒന്ന്. രണ്ട്, ഈ പാക്കേജിൽ ഉൾപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡൽഹി ചെന്നപ്പം ശരത് പവാറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് സ്പെഷ്യലായിട്ട് തരണം, കുറച്ചധികം സമയം വേണ്ടി വരും, എന്നോടൊരു ജന്ത. ഞാൻ പറഞ്ഞു, ആ പാക്കേജിൽ ഉൾപ്പെടാത്ത പല കാര്യങ്ങൾ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് പാക്കേജിൽ തന്നെ ചില അഡീഷൻസ് ഡിലീഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ പാർലമെൻറ് സമ്മേളനം കഴിഞ്ഞ് എനിക്കൊരു ഒരു അപ്പോയിൻമെൻറ്റ് തരണമെന്ന് പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് തരാം, നീ വരുന്നതിന് മുൻപ് നീ എന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇൻ റൈറ്റിങ്ങിൽ എനിക്കൊരു ഇമെയിൽ തന്നിട്ടേ എന്നെ അപ്പോയിൻമെൻറ്റ് വിളിക്കാവുള്ളൂ, കാരണം എനിക്ക് പഠിച്ച് അത് പ്രിപ്പയർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ കുട്ടനാട് തുരുത്തുകളായി ഇങ്ങനെ മാറി മാറി കിടക്കുന്ന പ്രദേശങ്ങളാണ് പലതും. പാലങ്ങൾ ആവശ്യത്തിനില്ല. ഈ നെല്ലിൻ്റെ മൂവ്മെൻസിനും വളത്തിൻ്റെ മൂവ്മെൻസിനും കാർഷിക മേഖലയുടെ സഹായത്തിനും പാലങ്ങളും റോഡുകളും ഇനി ഇല്ലാത്ത പ്രദേശങ്ങളിലെത്തിയേ തീരൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വന്നുകൊണ്ട് സ്ത്രീകളൊക്കെ ഇപ്പോൾ ആ പണിക്ക് പോകുന്നതുകൊണ്ട് കാർഷിക മേഖലയിൽ സ്ത്രീ തൊഴിലാളികളെ കിട്ടാതെ വരുന്നു. അത് വള്ളത്തിലും ബോട്ടിലും ഒക്കെ കായലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകുന്ന വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ ഓട്ടോ പിടിച്ചാണേലും പണിയില്ലാത്ത പ്രദേശത്തുനിന്ന് ആളുകൾ ഇവിടെ എത്തും. പിന്നെ നെല്ല് കൂട്ടിയിട്ട് മഴ പെയ്ത് കിളുത്ത ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ട്. അന്ന് തന്നെ കൊയ്യുന്ന അന്ന് തന്നെ അത് പതിർ പിടിച്ച് റെഡിയായാണ് ഇപ്പം മെഷീനകത്തുനിന്ന് പുറത്തു വരുന്നത്. അപ്പം തന്നെ ചാക്ക് നിറച്ച് ഈ വണ്ടി ലോറിയെ കയറ്റി കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കർഷകരെ സംബന്ധിച്ചിടത്തോളം, അത് എടുക്കുന്ന മില്ലുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആശ്വാസമാകും. അപ്പം അങ്ങനെയുള്ള പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഗ്രാമാന്തരങ്ങളിലെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ഞാൻ നിയമസഭയിൽ 2 പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി ഒച്ച വെച്ച് ബഹളം വെച്ച് പ്രസംഗിച്ച് നോക്കി. ഇപ്പോഴും ഈ റോഡുകൾ നന്നാക്കേണ്ടത് ആരാണെന്ന് കേരള ഗവൺമെൻറ്റും അറിയത്തില്ല. പഞ്ചായത്തിനോട് ചോദിച്ചാൽ പഞ്ചായത്ത് പറയും ഞങ്ങളുടെ ഈ കാശില്ല, ഞങ്ങൾക്ക് അതിനുള്ള കാശ് തരുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തിനോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് അത്തരം റോഡില്ല, ഞങ്ങൾ ആശുപത്രികൾ നടത്തുന്ന പണിയാണ്. ജില്ലാ പഞ്ചായത്തിനോട് ചോദിച്ചാൽ വിവരമെന്ന് പറയും. എം എൽ എയുടെ ഈ കാശ് തരുന്നുണ്ടോ? അതുമില്ല. അതുകൊണ്ട് ഞാൻ നിയമസഭയിൽ അവസാനം ഉപയോഗിക്കാൻ മേലാത്തൊരു ഭാഷ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു, സാർ ഈ തന്തയില്ലാത്ത റോഡുകളുടെ
തന്ത ആരാണെന്ന് അങ്ങ് പറഞ്ഞു തരണമെന്ന് വരെ എനിക്ക് പറയേണ്ടി വന്നു. അത്രമാത്രം ശബ്ദമുയർത്തി പറഞ്ഞത് ഗവൺമെൻറ് കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രിയും നോട്ട് ചെയ്തു. അദ്ദേഹം പഞ്ചായത്തുകൾക്കൊക്കെ ഒരു റോഡ് പ്ലാൻ അയക്കാൻ എഴുതി. വലുതായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും കുറേ റോഡുകൾ ഒറ്റത്തവണ തീർപ്പാക്കലെന്ന് പറഞ്ഞ് ചെയ്തു. മാണി സാറും കുറിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും നിയമസഭയെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം ചെറിയ ചെറിയ പദ്ധതികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേന്ദ്ര ഗ്രാമവികസന വകുപ്പിൽ പോയി അഗതാസഗ്മയെ കണ്ട് അവിടെ നിന്ന് അതിനുള്ള സെൻട്രൽ സ്കീംസിൻ്റെ പേപ്പറുകളെല്ലാം ഈ ആഴ്ച കളക്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നോക്കിയിട്ട് ഗ്രാമങ്ങളുടെ വികസനത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇത്തരം സ്കീമുകൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് പഠിച്ചിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ കാശ് കൊണ്ട് ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ റോഡുകളൊന്നും അടുത്ത കാലത്തൊന്നും ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ ഒരു പ്രശ്നമാണ്, സകല റോഡും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അത് റിപ്പയർ ചെയ്യേണ്ട ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഉടയവനില്ലാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരുത്തണം. 5 വർഷം കൊണ്ട് ഒത്തിരി ജോലിയുണ്ട്. എങ്കിലും ഞാൻ ഒരു ശുഭാപ്തി വിശ്വാസക്കാരൻ മാത്രമല്ല, ഒരടിയുറച്ച ദൈവവിശ്വാസിയാണ്. എനിക്കൊരു വിശ്വാസമുണ്ട്, ദൈവം തക്ക സമയത്ത് അതിനുള്ള വഴി കാണിച്ചു തരും. രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസികൾ ഏറെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അചഞ്ചലമായ ഒരു ദൈവവിശ്വാസിയാണ് അങ്ങ്. രാഷ്ട്രീയത്തിലാണെങ്കിൽ തന്നെ ദൈവത്തെ മുഖാമുഖമായി കണ്ട അനേക സന്ദർഭങ്ങൾ അനേകരെ പറഞ്ഞു കേൾക്കുവാനിടയായിട്ടുണ്ട്. ഈ അചഞ്ചലമായ വിശ്വാസം അങ്ങയ്ക്ക് ലഭിക്കുവാനുള്ള കാരണമെന്താണ്? കുടുംബത്തിൽ നിന്നോ സഭയിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തിപരമായോ ഒന്ന് വിവരിക്കാമോ? എന്നോട് ചേന്നങ്കരി മാർത്തോമ ഇടവകയിലെ സെൻട്രൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ, എന്നേക്കാൾ ഒരു 10-15 വയസ്സിന് മൂത്തതാണ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, കുഞ്ഞുമോനെ നിങ്ങളുടെ വല്യമ്മച്ചി പ്രാർത്ഥിക്കുമ്പം ഈ മാർത്തോമ പള്ളി കുലുങ്ങുമായിരുന്നു. അത്ര വിശ്വാസമുള്ള പ്രാർത്ഥനയായിരുന്നു. ഒരു സാക്ഷ്യം, അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ കാലം വന്നപ്പോഴും അമ്മച്ചിയും ഈ തലേ തുണിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ മുട്ട കുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പപ്പായ ഇതുപോലെ തന്നെ എപ്പോഴും വേദപുസ്തകം വായിക്കുകയും ചരകസേരയൊക്കെ കിടന്നുകൊണ്ട് എൻ്റെ കൊച്ചിലെ പപ്പ പാടിയ പാട്ടുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ ആ പാട്ട് വെറുതെ പാടിയത്, അതൊക്കെ ഹൃദയത്തിൽ നിന്ന് പാടിയതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ കൊച്ചിലെ മുല അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് ഞാൻ ഈ യുദ്ധോണ്ടസൊക്കെ ആയി നടക്കുന്ന കാലത്ത് വേദപുസ്തകമൊന്നും ചോദ്യം വായിച്ചിട്ടില്ല. പക്ഷേ കുവൈറ്റിൽ ഉപജീവനത്തിൽ ചെന്നപ്പോൾ അവിടെ മാർത്തോമ CSI ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്ത് ബ്രദർ, ഇത്രയും സഭകൾ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന KTMCC കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ, അത് 10-60 വർഷത്തിന് മുമ്പ് തുടങ്ങിയത്. അത് പിരിച്ചു വിടാതെ ആരാധന ആഴ്ച ഒരുക്കി ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, കോമൺ കൗൺസിൽ മെമ്പറായിരുന്നു, എനിക്ക് തോന്നിയൊരു 25 കൊല്ലത്തോളം അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ പെന്തക്കോസ്തിലെ പിന്നെ ഉപദേശിമാരും ബ്രദർ ഇൻ അസംബ്ലിയിലെ ഉപദേശിമാരും ഒക്കെ വന്ന് വലിയ യോഗങ്ങൾ നടത്തുമ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ പോയേ പറ്റും കമ്മിറ്റിക്കാർ. അങ്ങനെ കുവൈറ്റിലെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ പുൾപിറ്റിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാർ പറഞ്ഞ വചനങ്ങൾ പലതും, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ചിതറിക്കലും അത് കൂടിച്ചേർക്കലുമൊക്കെ ചേരലുമൊക്കെ, ഇതൊക്കെ വലിയ ഒരു ചരിത്ര സംഭവങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പം ഈ വേദപുസ്തകം വായിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എനിക്ക് വന്ന് 2 കൊല്ലം എടുത്തെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം വായിച്ചു, വീണ്ടും വായിച്ചു, ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് MLA ആയി ആദ്യം ഞാൻ 800 വീട്ടുകാരുള്ള ആലപ്രമ്പ മാർത്തോമ പള്ളി ഞാൻ ആരാധന ചെയ്യണമെന്ന് പറഞ്ഞു. വരാമെന്ന് സംബന്ധിച്ച് പറഞ്ഞാൽ അച്ഛൻ അടുത്ത ചോദ്യം, വചന ശുശ്രൂഷ നടത്താവോ? ഞാൻ അങ്ങ് സമ്മതിച്ചു. പക്ഷേ ഞാനന്ന് പ്രസംഗിച്ച് വെളി വന്നപ്പോൾ ഒരുപാട് പേര് വന്ന് എനിക്ക് ക്ഷയിക്കാൻ തന്നു. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് ലോകത്തിൽ എൻ്റെ മണ്ഡലത്തിലെ എല്ലാ പള്ളികളിലും, സെൻറ് ജോൺസ് പള്ളി, പടിഞ്ഞാറക്കര പള്ളി, മേൽപ്പാടം പള്ളി, അത് കഴിഞ്ഞ് അമേരിക്ക ചെന്നപ്പം ഹ്യൂസ്റ്റണിലെ 1500 പേരിരിക്കുന്ന പള്ളിയിൽ അവിടെ അമ്മച്ചിമാർ ഹല്ലേലൂയ്യാ സ്തോത്രം പറഞ്ഞ് പിന്നെ കൊയറുകാർ വന്നെച്ച് പറഞ്ഞു, സാറേ ഈ സാധാരണ പ്രസംഗത്തിനൊന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മച്ചിമാർ കൺവെൻഷനല്ലാതെ ഇന്നുവരെ ഹല്ലേലൂയ്യാ സ്തോത്രം പറഞ്ഞിട്ടില്ല, സാറിൻ്റെ പ്രസംഗം സംഭവിച്ചിരിക്കുന്നു.
പിന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയെ പ്രസംഗിച്ചു, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായി എനിക്ക് അഭേദ്യമായ ബന്ധമല്ല. ഞാൻ പലയിടത്തും വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചിട്ട്, ഞാൻ MLA ആണല്ലോ, സുവിശേഷത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രസംഗം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അടിയുറച്ച ദൈവവിശ്വാസത്തിൻ്റെ അതിൻ്റെ പിൻപിലുള്ള ചരിത്രം എൻ്റെ കുടുംബത്തിൽ നിന്ന്, പപ്പായിൽ നിന്ന്, അമ്മച്ചിയിൽ നിന്ന്, വലിയമ്മച്ചിയിൽ നിന്നൊക്കെ കിട്ടിയ അവിശ്വാസമാണ്. കേരളത്തിലെ MLA ഒട്ടുമിക്കവരും അവരുടെ, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും അവരുടെ അവർക്ക് ലഭിക്കുന്ന ഫണ്ട് കൊണ്ടാണ് അവരുടെ മണ്ഡലങ്ങളിൽ സേവനം ചെയ്യാറുള്ളത്. എന്നാൽ അങ്ങയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങയുടെ മണ്ഡലങ്ങളിൽ ഗവൺമെൻറ്റിൽ നിന്ന് പോലും പണം ലഭിച്ചില്ലെങ്കിൽ തന്നെ അങ്ങ് ദൈവം അങ്ങേക്ക് നൽകി തന്ന ബിസിനസ്സിൽ നിന്നും നന്മയിൽ നിന്നും അങ്ങയുടെ ഒരു ചാരിറ്റിയുടെ പ്രവർത്തനങ്ങളുണ്ട്, ഇതിൽ നിന്നൊക്കെ പണമെടുത്ത് ചിലവാക്കുന്നു. ഇങ്ങനെ ഈ പണമെടുത്ത് ചിലവാക്കുവാൻ അങ്ങേക്ക് ലഭിച്ച അങ്ങേക്ക് ലഭിച്ചതായിരിക്കുന്ന മാനദണ്ഡം, അല്ലെങ്കിൽ ആ ഉൾവിളി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മച്ചി പറഞ്ഞതുപോലെ ഞങ്ങൾ പല മാർഗങ്ങളിലൂടെ എൻ്റെ പിന്നെ വരുമാനത്തിൻ്റെ ഒരു ഭാഗവും, അതുപോലെ ഞാൻ വിദേശ രാജ്യത്ത് നടത്തുന്ന സ്കൂളുകളിൽ നിന്ന് ഞാൻ ചില കാർണിവലൊക്കെ നടത്തി ഉണ്ടാക്കുന്ന പണമെല്ലാം ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി എൻ്റെ പണം ചിലവഴിക്കുന്നു എന്നുള്ളത് അത്ര ശരിയല്ല. കാരണം വളരെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളിൽ പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കാൻ, അത് ഗവൺമെൻറ്റിൽ എഴുതി കുത്തിയൊക്കെ വരണമെങ്കിൽ കാലതാമസം വരുന്നത് കൊണ്ട് പിറ്റേ ദിവസം തന്നെ വെള്ളം കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു 10,000, 15,000, 25,000 രൂപ ഒക്കെ മുടക്കി പൈപ്പ് ഇട്ട് കൊടുക്കുകയോ, അല്ലെങ്കിൽ പെട്ടെന്ന് ചെളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് പിള്ളേർക്ക് നടക്കാൻ നിവൃത്തിയില്ല, ഒരു 2 ലോഡ് മണ്ണിറക്കി തരണം എന്നൊക്കെ പറഞ്ഞ 10,000 രൂപ, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ. പക്ഷേ അത് ചെയ്യുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പണം രോഗികൾക്ക് വേണ്ടിയും വീടില്ലാത്തവർക്ക് വേണ്ടിയും ദിനചര്യയ്ക്ക് ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയും വെച്ചിരിക്കുന്ന പണമാണ്. അതുകൊണ്ട് അത് പക്ഷേ എമർജൻസിക്ക് ഞാനത് എടുത്തു. എൻ്റെ പണം തന്നെ, ഞാനുണ്ടാക്കിയ പണം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ MLA കൊണ്ടും അത് ഒക്കുന്ന കാര്യമല്ലല്ലോ. എനിക്ക് ദൈവം അങ്ങനൊരു സൗകര്യം തന്നുകൊണ്ട് അവരാരും ചെയ്യുന്നില്ല. ഞാനങ്ങനെ അധികം ചെയ്യരുതെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഞാൻ അത് കൊടുക്കേണ്ട രോഗികൾക്കും പാവപ്പെട്ടവർക്കുമാണ് കൊടുക്കേണ്ടത്. എങ്കിലും അത്യാവശ്യത്തിന് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിയുന്നതും കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് തന്നെ അതിന് ഉപയോഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുട്ടനാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ഇന്നും അവർ അഭിമുഖീകരിച്ചു, ദീർഘവർഷങ്ങളായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വെള്ളം കുടിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ഒരു MLA, കുട്ടനാട്ടിലെ ഒരു MLA എന്ന നിലയിൽ മറ്റുള്ള കേരളത്തിലെ സ്റ്റേറ്റുകളെ, ഡിസ്ട്രിക്റ്റുകളേക്കാൾ അല്ലെങ്കിൽ നിയമമണ്ഡലത്തേക്കാൾ കൂടുതൽ വെള്ളം അത്യാവശ്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ അങ്ങ് ചെയ്യുന്നു? ചില നല്ല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു എന്ന് കേട്ടു, അതിനെക്കുറിച്ചൊന്ന് പറയാം. കുട്ടനാടിന് വേണ്ടി 40-50 വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലായിൽ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടായി. അതിൻ്റെ പേര് തന്നെ കുട്ടനാട് വാട്ടർ സപ്ലൈ സ്കീം എന്നായിരുന്നു. കറ്റോട്ട് നിന്ന് വെള്ളം എടുത്തിട്ട് ശുദ്ധീകരിച്ചിട്ട് കുട്ടനാടിന് സപ്ലൈ ചെയ്യുന്ന ഒരു പദ്ധതി. പക്ഷേ ആ പദ്ധതി പൂർത്തിയായപ്പോൾ കുട്ടനാട്ടിലെ പൈപ്പ് ലൈൻ ഇട്ട് തീർന്നില്ല. അതുകൊണ്ട് ആ വെള്ളം തിരുവല്ലായിലും ചങ്ങനാശ്ശേരിയിലും പല പ്രദേശങ്ങളിലേക്ക് തിരിച്ചു വിട്ടു. ഇന്ന് ഈ കറ്റോട്ടെ പ്ലാന്റിൽ നിന്ന് 20% പോലും വെള്ളം കുട്ടനാടിന് കിട്ടത്തില്ല. ഗവൺമെൻറ്റിനോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ 2 മില്യൺ ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. കുട്ടനാട്ടിലെ എഞ്ചിനീയർമാരോടും ചോദിച്ചാൽ അവർ പറയും സാറേ 1 മില്യൺ പോലിഞ്ഞ് വരുന്നില്ല, 40 കൊല്ലം മുമ്പിട്ട പൈപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പൊട്ടി പലയിടത്തും ലീക്കുണ്ട്, കണ്ടുപിടിക്കാനൊക്കത്തിൽ ഒരുപാട് താഴ്ചയിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണ് പ്രശ്നം? പ്രശ്നം വെള്ളമില്ലാത്തതാണ് പ്രശ്നം. പൈപ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ബേസിക്കലായിട്ട് വെള്ളം പിന്നെ എവിടെ നിന്ന് കിട്ടും? അങ്ങനെ വന്നപ്പോഴാണ് പഴയ MLA ഉമ്മൻ മാത്യു എനിക്ക് എന്നോട് പറഞ്ഞു, തോമസ് ചാണ്ടി ഇതുപോലെ കടലാസിലൊരു പദ്ധതി കിടന്ന് ഉറങ്ങുന്നുണ്ട്, 6 മാസം കൂടെ കഴിഞ്ഞാൽ അത് ക്യാൻസലാകും. ഞാൻ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 14 മില്യൺ ലിറ്റർ ശുദ്ധജലം ഒരു ദിവസം ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് കുട്ടനാടിന് സപ്ലൈ ചെയ്യുന്നൊരു സ്കീമാണ്. പക്ഷേ 6 മാസത്തിനകം ക്യാൻസലാകും. അത് പഞ്ചായത്തിനെ കൊണ്ടും ജില്ലാ പഞ്ചായത്തിനെയും കൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ പോയതാണ്. അതിനുവേണ്ടി പ്ലാൻ ചെയ്ത ഭൂമി, അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്ത ആദ്യ ഒരു അപ്രൂവൽ, പ്രിലിമിനറി അപ്രൂവൽ വന്ന ആ ഭൂമി അവർക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ പോയി. അത് 3 പേരുടെ ഇരിക്കുന്ന വസ്തുവാണ്.
അവസാനം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു. ഇനി ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കാനിരുന്നാൽ ഇത് നടക്കത്തില്ല, കാരണം അതിനൊരുപാട് നിയമ തടസ്സങ്ങളും അതിന് ഒരുപാട് സ്റ്റെപ്സും ഉണ്ട് ഗവൺമെൻറ്. ഞാൻ നേരിട്ട് ചെന്ന് ഈ ആളുകളെ കണ്ടു. ഞാൻ ഈ ഭൂമി ആരും അറിയാതെ 48 മണിക്കൂറിനകം 3 പേരുടെയും വില പറഞ്ഞ് ഞാൻ ആധാർ എഴുതി എൻ്റെ പേരിലാക്കി. എൻ്റെ പേരിലാക്കിയിട്ട് ഞാൻ അന്നത്തെ മന്ത്രിയായിരുന്ന പ്രേമേന്ദ്രനെ വിളിച്ചു പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി, ഇങ്ങനൊരു പദ്ധതിയുള്ളതറിയോ? അതറിയാം, അത് പക്ഷെ നടക്കത്തില്ല, അവർ ആ ഭൂമി തരത്തില്ല. അങ്ങ് ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി, ഭൂമി എൻ്റെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഓടി വന്നു. പിറ്റേ ആഴ്ച ആയിരങ്ങളെ സാക്ഷി നിർത്തി, സ്റ്റേജ് കെട്ടി, മൈക്ക് വെച്ച് പ്രസംഗിച്ച് ഈ ഭൂമി ഞാൻ കേരള ഗവൺമെൻറ്റിന് ഫ്രീ ആയിട്ട് കൊടുത്തു. ആ പദ്ധതി പിന്നീട് ഒരുപാട് നൂലാമാലകളും നിയമ തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു 4-6 മാസത്തിനകം അത് പൂർത്തിയാവും. നീലേറ്റുപുറം പാലത്തിൻ്റെ താഴെ ഒരു ഫർലോങ് മേലോട്ട് മാറി ആ പ്രദേശത്ത് അത് പദ്ധതി വളരെ വേഗത്തിൽ നടക്കുന്നു. അപ്പോൾ ഏതാണ്ടൊരു ജനുവരിക്ക് ശേഷം ഏത് സമയത്തും കുട്ടനാട്ടിലെ ആളുകൾക്ക് വേണ്ടി 14 മില്യൺ ലിറ്റർ ശുദ്ധജലം. അപ്പോൾ അതിന് ചില പുതിയ പൈപ്പ് ലൈനൊക്കെ വേണം. അത് ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട്. അവിടുന്ന് ലെറ്റർ ഇപ്പം വാട്ടർ അതോറിറ്റിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ വിചാരിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ എല്ലാ വകുപ്പിൻ്റെയും ഒരു തീരാശാപമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അതൊക്കെ ഓവർകം ചെയ്ത് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് 2012 സുലഭമായി വെള്ളം കിട്ടുന്ന ഒരു വർഷമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തെ മുഖാമുഖമായി കണ്ട അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ചണ്ടിച്ചാൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വിവരിക്കാമോ? ദൈവം തന്നെ നടത്തിയ വിധങ്ങൾ, പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മരണത്തിൽ നിന്നും അപ്പോൾ തന്നെ വിവിധ നിലകളിൽ വിടുവിച്ച ആ സാക്ഷ്യം. ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലൊരു കേസുണ്ടായി. കേസുണ്ടായപ്പോൾ എനിക്കറിയാം ഞാൻ നിരപരാധി, ഈ കേസ് ഇങ്ങനൊരു കേസ് അങ്ങനെ കൊടുക്കേണ്ട വരണ്ട ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ അത് വേറെ ചില ആളുകൾ അതിനകത്ത് താല്പര്യം എടുത്തുകൊണ്ട് ആ കേസുണ്ടായി. ആ കേസുണ്ടായി, എനിക്ക് രാജ്യം വിട്ടു പോകാനൊക്കെ അവസ്ഥ വന്നു. പക്ഷേ ഇന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനൊരു കേസ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു 100 കോടിയോളം മുടക്ക് മുതലുള്ള ഒരു റിസോർട്ടും ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനിന്ന് MLA ആകത്തില്ലായിരുന്നു. അപ്പം സങ്കീർത്തനം വായിക്കുമ്പം ഒരു സെൻറ്റൻസിൻ്റെ അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്ത യഹോവയാണ്. അതൊരനുഭവം. പിന്നെ ഈ അടുത്ത സമയത്ത് എനിക്ക് ഇവിടെ ഒരു മഴ വന്നു, ഒരു അസുഖം ഉണ്ടായപ്പം ലിംഫോമായെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടറോട് ഞാൻ ചോദിച്ചിങ്ങനെ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്, ഞാൻ അമേരിക്കയിൽ പോകട്ടെ എന്ന് ചോദിച്ചു. വേഗം പൊക്കോളാൻ പറഞ്ഞ് അമേരിക്കയിൽ പോയി പരിശോധിച്ച് കണ്ടുപിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ, പേടിക്കണ്ട, 100% അസുഖം മാറുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ മേലാത്തത് കൊണ്ട്, MLA ആയതുകൊണ്ടും സ്കൂള് കിടക്കുന്നത് കൊണ്ടും പല ജോലികളുള്ളതുകൊണ്ട് അമേരിക്കയിൽ 4-5 മാസം നിൽക്കാനൊക്കെ ആഞ്ഞതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയത് മദ്രാസ് അപ്പോളോയിലാണ്. അങ്ങനെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട രണ്ട് അനുഭവങ്ങളാണ്. ഒന്ന്, ഇപ്പോഴും എനിക്ക് എൻ്റെ രോഗത്തിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതിനെ പോലെ തന്നെ ഒരു സാക്ഷ്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്ത യഹോവയാണ്. ഓണമാണല്ലോ കുട്ടനാട്ടുകാരെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഓണക്കാലഘട്ടം. തീർച്ചയായും ഒരു കുട്ടനാട്ടിൻ്റെ MLA എന്ന നിലയിൽ അനേക ഓർമ്മകൾ അങ്ങേക്ക് ഓണത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനുണ്ട്. ആദ്യത്തെ കാലങ്ങളെക്കുറിച്ചൊക്കെ അങ്ങയുടെ ചിന്തയിൽ വരുന്ന പഴയ ഓണവും ഇപ്പോൾ ആ ഒരു ചിന്ത ഒന്ന് പങ്കുവയ്ക്കുകയാവും. എൻ്റെ ഓർമ്മയിൽ അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഓണം വലിയ സന്തോഷം തരുന്ന ഒരു വലിയ ഓണമൊന്നുമല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പേര് പറക്കും, പായസം വെക്കും, പക്ഷേ അയലൊക്കത്തുള്ള വീടുകളിലൊന്നും അത് ഘോഷിക്കാവുന്നൊരവസ്ഥയിലല്ല. 2 ദിവസത്തിൽ ഒരിക്കൽ മാത്രം കഞ്ഞി വെക്കുന്ന വീടുകൾ ധാരാളം ഉണ്ടായിരുന്നൊരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. ഇന്ന് കാലം മാറി, ഇന്ന് ലോകം മാറി. ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 25 കിലോ അരി 25 കിലോ അരി കൊടുക്കുന്ന പദ്ധതി കുട്ടനാട്ടിലെ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ഒരു വീട്ടിലും ഇനി പട്ടിണി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി
സ്ത്രീകൾക്കെല്ലാം ധാരാളമായി 20 ദിവസം തീർച്ചയായും തൊഴിൽ വേണമെങ്കിൽ കിട്ടും. അതുകൊണ്ട് ഈ വർഷത്തെ ഓണം തീർച്ചയായും 2011 ഓണം ദേശത്ത് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഓണമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗരുഷം പ്രേക്ഷകരോടെ അങ്ങയുടെ ജീവിത അനുഭവത്തിൽ നിന്നും പറയാനുള്ള സന്ദേശം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കഴിഞ്ഞ തലമുറയിലുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ് എൻ്റെ വിജയത്തിന് കാരണമെന്ന് എൻ്റെ അന്തരാത്മാവ് എന്നോട് പറയുന്നു. അതുകൊണ്ട് ഈ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പൗരുഷ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, അടുത്ത തലമുറയുടെ നന്മ ഇന്ന് ജീവിക്കുന്ന നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് പ്രാർത്ഥനയും വിശ്വാസവും തലമുറയ്ക്കും മാതൃകയും ആയി ജീവിക്കാൻ എന്നെ കേൾക്കുന്ന മുഴുവൻ ടെലിവിഷൻ പ്രേക്ഷകർക്കും കഴിയട്ടെ. ഇതുവരെ നമ്മോടൊപ്പം ഗസ്റ്റ് റൂമിൽ ചെലവഴിച്ച കുട്ടനാടിൻ്റെ പ്രിയങ്കരനായ MLA തോമസ് ചാണ്ടി സാറിനുള്ള നന്ദി അറിയിക്കുന്നു.